നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ബാങ്കിങ് എന്ന മേഖലയിലുള്ള ഒരു നയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ നയത്തിൻ്റെ പേരെന്താണ്? മോണിറ്ററി പോളിസി എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്താണ് മോണിറ്ററി പോളിസി? മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നയം. അതുകൊണ്ട് നമ്മളിതിനെ വിളിക്കുന്ന പേരെന്താണ്? പണനയം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ക്ലാസ് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ തന്നെ മെയിൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൽ ജി എസ് മുതൽ കെ എ എസ് വരെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ക്ലാസ് പ്രതീക്ഷിച്ച് വരുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്തു ചെയ്യുക, മാറിപ്പോയേക്കുക. ഡീറ്റെയിൽഡായിട്ട് കാണണമെന്നുള്ളവർക്ക് മാത്രം തുടർന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എക്കണോമിക്സിലെ ബാങ്കിങ് മേഖലയിലുള്ള മോണിറ്ററി പോളിസിയെക്കുറിച്ചാണ്. എന്താണ് മോണിറ്ററി പോളിസി? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ സംഭവം അല്ലേ? ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു നയമാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുന്ന നയമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതാണ്? അല്ല. ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നയമാണെങ്കിൽ അതിന് നമ്മൾ മറ്റൊരു പേരിട്ടാണ് പറയാറുള്ളത്, ഫിസ്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നു. ധനപരമായ കാര്യങ്ങൾ, ടാക്സേഷൻ മുതലായ കാര്യങ്ങളൊക്കെയാണ് അതിൽപ്പെടുക. അത് പക്ഷേ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് ഗവൺമെൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമില്ല. ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന പണനയം പ്രഖ്യാപിക്കുവാനായിട്ട് അധികാരപ്പെട്ട ഒരു സ്വതന്ത്ര സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് RBI എന്നാണ് പറയുന്നത്. RBI എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്, RBI. ഈ RBI എന്നുള്ള സ്ഥാപനം എന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1935 RBI നിലവിൽ വന്നത്. പക്ഷേ ഇത് രൂപീകരിക്കാൻ കാരണമായ ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ പേരാണ് RBI ആക്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആക്ട് വന്നതെന്നാണ്? 1934 RBI ആക്ട് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. RBI ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടാൻ കാരണമായത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് 1926 ഉണ്ടായിരുന്നൊരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പേരായിരുന്നു ഹിൽട്ടൺ യങ് കമ്മിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഹിൽട്ടൺ യങ് കമ്മിറ്റി ഫോർ മണി അല്ലേ, പണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ നേതാവായിരുന്ന വ്യക്തിയുടെ പേരാണ് ഹിൽട്ടൺ യങ്. അങ്ങനെ ഹിൽട്ടൺ യങ് കമ്മിറ്റി മുന്നോട്ട് വെച്ചൊരു ശുപാർശ, ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു ആക്ട്, ആ ആക്ടായിരുന്നു RBI ആക്ട്. ഈ RBI ആക്ട് നിലവിൽ വന്നത് 1934. 34 വന്ന RBI ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഒരു പ്രൈവറ്റ് ബാങ്കായിട്ട് നിലവിൽ വന്നത്. പ്രൈവറ്റ് ബാങ്കായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ രണ്ട് ഡ്യൂട്ടി ഇതിനുണ്ടായിരുന്നു. എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, മറ്റൊന്ന് കൺട്രോൾ ചെയ്യുക. ടു കൺട്രോൾ ആൻഡ് ടു റെഗുലേറ്റ് അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം. അങ്ങനെ ഇന്ത്യയിലുള്ള മറ്റ് ബാങ്കുകൾക്ക് നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു ധർമ്മം നിർവഹിക്കുക. അതിന് പുറമെ മറ്റൊരു ധർമ്മം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന നിലയിലും പ്രവർത്തിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന നിലയിൽ പ്രവർത്തിക്കുക. അതേപോലെ ഈ നാട്ടിലെ നിലവിലുണ്ടായിരുന്ന മറ്റ് ബാങ്കുകളെയും ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന രണ്ട് ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനമായിട്ട് തന്നെയാണ് ഇത് നിലവിൽ വന്നത്. ഇത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായി മാറി അല്ലേ. 1949 ദേശസൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ റിസർവ് ബാങ്ക് ദേശസൽക്കരിക്കപ്പെട്ടത് 1949. ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് വിടുന്നു, ഏത് മന്തിലാണ്, ഏത് ഡേറ്റിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിക്കപ്പെട്ടത് എന്നുള്ളതാണ് നിങ്ങൾക്കായിട്ട് തരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്, കാരണം മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. യൂട്യൂബിലൊക്കെ എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്കൊരുപാട് സമയം നീണ്ടുപോകുന്നു എന്ന് പരാതി പല കൂട്ടുകാരും പറയാറുണ്ട്. അത്തരത്തിലുള്ള കൂട്ടുകാരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു 30 അല്ലെങ്കിൽ 35 മണിക്കൂറുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. എക്കണോമിക്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കോഴ്സാണ് അത്. നമ്മൾ ഏകദേശം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസം 5 തീയതിയാണ് കേട്ടോ. ഒക്ടോബർ മാസം 5 തീയതിയാണ് നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത്.
ഏകദേശം 35-40 മണിക്കൂർ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് മാറുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 30-35 മണിക്കൂർ കൊണ്ട് ഈ കോഴ്സ് നമുക്ക് തീർത്ത് പോകാൻ പറ്റും. അല്ലാതെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കണ്ടാണെങ്കിലും പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുക, കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, 1949 ഇതെന്താണ്, ഒരു ദേശസാൽക്കരിക്കപ്പെട്ട സ്ഥാപനമായിട്ട് ഇത് നിലവിൽ വന്നു. അന്ന് മുതൽ ഈ സ്ഥാപനത്തിനൊരു പ്രത്യേക റോളുണ്ട് നമ്മുടെ ഇവിടെ. ഈ സ്ഥാപനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോള് എന്തെന്നറിയാവോ? നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് ആൻഡ് അല്ലേ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുക എന്നത് ചെയ്യുന്നതാരാണ്? റിസർവ് ബാങ്കാണ്. അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കാണ്, കേന്ദ്ര ബാങ്ക്. ഈ 49 ദേശസാൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് എന്തായിട്ട് മാറി? ആ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇത് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ നമ്മുടെ സെൻട്രൽ ബാങ്കായിട്ട് ഇത് അറിയപ്പെട്ടു. അങ്ങനെ സെൻട്രൽ ബാങ്കായിട്ട് വന്ന ഈ റിസർവ് ബാങ്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. എന്തിനാണ് മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പർപ്പസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് രാജ്യത്ത് നമ്മൾ അച്ചടിക്കുന്ന പണം, അതിൻ്റെ വിതരണം, ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ ലഭ്യത, കൂടിയ അളവ്, കുറഞ്ഞ അളവ്, ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക വിപണിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ സാമ്പത്തിക വിപണിയെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഈ പറയുന്ന റിസർവ് ബാങ്ക് എന്ത് ചെയ്യണം? ചില ഇടപെടലുകൾ നടത്തണം. അത്തരത്തിൽ റിസർവ് ബാങ്ക് നമ്മുടെ സാമ്പത്തിക രംഗം തകർന്നു പോകാതെ നടത്തുന്ന ഇടപെടലുകൾ, ഈ ഇടപെടലുകളെയാണ് നമ്മളിതെന്ന് വിളിക്കുന്നത്, ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി എന്ന് വിളിക്കാറുള്ളത്. ഇപ്രകാരം വർഷത്തിൽ 2 തവണകളായിട്ടാണ് റിസർവ് ബാങ്ക് ഈ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കാറുള്ളത്. വർഷത്തിൽ 2 തവണയാണ് റിസർവ് ബാങ്ക് മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കാറുള്ളത്. അതൊരു ചടങ്ങ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് ആരാണ്, ഒരു ഓട്ടോണമസ് ബോഡിയായിട്ട് ആണ് ഇത് ആര് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ചെയ്യുന്നത്. അതായത് സ്വയംഭരണ അധികാരമുണ്ട്, ഒരു ഓട്ടോണമി എന്ന് പറയുന്നത് ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. ഇത് പ്രഖ്യാപിക്കുന്നില്ല. ഈ മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നതിൽ റിസർവ് ബാങ്കിനൊരു ഓട്ടോണമി ഉണ്ട്. ഇത് നമ്മുടെ നരസിംഹം കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ ഇത് സംബന്ധിച്ചൊരു വലിയൊരു തർക്കമൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് റിസർവ് ബാങ്കിൻ്റെ ഗവർണറൊക്കെ ആയിട്ടുണ്ടായിരുന്ന ബിമൽ ജലാന എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഒന്നാം നരസിംഹ കമ്മീഷൻ്റെ കാലഘട്ടത്തിലാണ്, 90s ആദ്യ പകുതിയിലാണ് നമ്മുടെ ആ ഒരു പുത്തൻ സാമ്പത്തിക നയമൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ടൈമിലാണ്. അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ടുണ്ടായിരുന്ന ബിമൽ ജലാനെ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി വന്ന ഒരു സംവിധാനമാണ് ഇത്. ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു, ഈ പണത്തിൻ്റെ ലഭ്യത, പണത്തിൻ്റെ വർധനവ്, പണത്തിൻ്റെ ചുരുക്കം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് വർഷത്തിൽ രണ്ട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രഖ്യാപനം നടത്താറുണ്ട്. ആ പ്രഖ്യാപനമാണ് ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇത് പ്രകാരം എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഇത് പ്രകാരം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊന്നെന്താണ്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർ ചെയ്യാറുണ്ട്. മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നതുണ്ട്. പിന്നെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടാറുണ്ട്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടാറുണ്ട്. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടാറുണ്ട്. അപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഏത് പോളിസിയുടെ ഭാഗമായിട്ട്, മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എല്ലാമൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ആദ്യമായിട്ട് ക്യാഷ് റിസർവ് റേഷ്യോയെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ, ക്യാഷ് റിസർവ് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ അകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ് പെട്രോൾ എന്താണ്, റിസർവായിട്ട് കിടക്കാറുണ്ട്. അതായത് മെയിനിൽ കിടക്കുന്ന വണ്ടിയുടെ പെട്രോൾ തീർന്നാൽ റിസർവിലാണെങ്കിൽ ഓടണം. അത് തന്നെയാണ് പർപ്പസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബാങ്ക് എ എന്ന് പറയുന്ന ഒരു ബാങ്ക്, ആ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു 1000 രൂപ, ഒരു 100 രൂപ നമ്മളിട്ടു, കണക്കാക്കാനെല്ലാം 100 എടുക്കുന്നാണല്ലോ. ഇപ്പം 100 രൂപ നമ്മൾ ഡെപ്പോസിറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപയും എടുത്ത് പരിപാടി നടത്തിക്കളയരുത്. അതിൽ നിശ്ചിത ശതമാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കരുതൽ ധനമായിട്ട് വയ്ക്കണം. കാരണം ഇതെടുത്ത് ബാങ്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് ഇട്ടവൻ ചിലപ്പോൾ എടുക്കാൻ വരാൻ നേരത്ത് അവന് കൊടുക്കാൻ കാശ് കാണില്ല. അപ്പോൾ ആൾക്കാർ പറയുന്നതാണ് ബാങ്ക് പൊളിഞ്ഞു പോയി എന്ന് പറയും. ഇങ്ങനെ 1000 കണക്കിന് 10000 കണക്കിന് കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ ഇടും. ഏതെങ്കിലുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ അവരെ നിന്ന് എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ പണം വേണം. അതുകൊണ്ട് ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ എപ്പോഴും എന്താണ്, പൈസ ഉണ്ടാവണം. അങ്ങനെ പൈസ കയ്യിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 100 രൂപയിൽ ഒരു 20 രൂപ എന്ത് ചെയ്യുന്നു, കരുതൽ ദിനമായിട്ട് കൈവശം വയ്ക്കണം എന്ന് നമ്മളിപ്പോൾ പറയുന്നു. ഇതിനൊരു പ്രത്യേക റേറ്റൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് 100 രൂപ കൊടുത്താൽ 20 രൂപ കരുതൽ ദിനമായിട്ട് വയ്ക്കാനായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും അല്ല ഇപ്പോഴത്തെ റേറ്റ്. ഇത് 1991 കാലയളവിലൊക്കെ എത്രയായിരുന്നു, 100 രൂപയിൽ 15% വെക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മുടെ സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, 100 രൂപയിൽ 3 രൂപ മാത്രം
കൈവശം വെച്ചാൽ മതി എന്ന രീതിയിൽ വന്നു. പിന്നെയോ ഈ മൂന്നെന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് എന്താണ് 2007 എടുത്തു കളഞ്ഞിട്ട് എത്ര ശതമാനം വേണമെങ്കിലും റിസർവ് ബാങ്കിന് സ്വന്തമായിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ക്യാഷ് റിസർവ് രേഷ്യോ. ഒരു 100 രൂപയാണ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ 100 രൂപയിൽ ഒരു നിശ്ചിത ശതമാനം തുകയെടുത്ത് കരുതലായിട്ട് വയ്ക്കുന്നു. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംവിധാനമുണ്ട്, അതായത് ബാങ്കിങ് മേഖല തകർന്നു കഴിഞ്ഞാൽ എടുത്ത് പിടിച്ച് വിതരണം ചെയ്യാൻ നിക്ഷേപിച്ച ആൾക്കാരെല്ലാവരും പൈസ എടുക്കാനായിട്ട് അങ്ങോട്ട് ഇന്നും ബാങ്കിൻ്റെ കയ്യിൽ കാശ് വേണ്ടേ. ആ കരുതലാണ് ഈ പറയുന്ന സംഭവം, ഇത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംവിധാനമുണ്ട്, അതാണ് ഏതായിരിക്കാം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ കൈവശം എത്ര കാണും, മൊത്തത്തിൽ അവിടെ ഇടപാടുകൾ നടക്കുന്നു അല്ലേ, അവരുടെ ഇടപാടുകൾ നടക്കുമ്പോൾ നമ്മൾ ഓർക്കുക എത്രയായിരിക്കാം, ആ ബാങ്കിൽ ഒരു 100 കോടി രൂപയുടെ ഇടപാട് അല്ലെങ്കിൽ ആസ്തിയുള്ള ബാങ്കാണെന്ന്, 100 കോടി രൂപയുടെ ഇടപാടുള്ള ബാങ്കാണെന്ന് കണക്കാക്കുക. ഈ ബാങ്ക് മൊത്തം കാശും പണമായിട്ട് കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നില്ല. എമർജൻസി സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണമല്ലാതെ, അതായത് നോൺ ക്യാഷ് ഫോമിൽ സൂക്ഷിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാശല്ലാതെ കാശിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലുമായിട്ട് പണം കരുതുന്ന പരിപാടിക്കാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കാശല്ലാതെ കാശിൻ്റെ മൂല്യം ഉള്ള മറ്റെന്തെങ്കിലും രൂപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗോൾഡായിട്ടോ സിൽവർ ആയിട്ടോ ഡയമണ്ടായിട്ടോ അല്ലേ, അങ്ങനെ നമുക്കൊക്കെ കരുതി വയ്ക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു 100 കോടിയുടെ ആസ്തിയുള്ള ബാങ്കാണെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് തകർന്നു പോകാതിരിക്കാനായിട്ട് ആൾക്കാരെല്ലാം പെട്ടെന്ന് നിക്ഷേപം പിൻവലിക്കാൻ ചെന്നാൽ കൊടുക്കാൻ കാശ് വേണ്ടേ, അത് തന്നെ കാര്യം. ആ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 25% മുതൽ 40% വരെ എന്ത് വേണം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന രീതിയിൽ സ്വർണമോ വെള്ളിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളായിട്ടോ കാശല്ലാതെ മറ്റൊരു രൂപത്തിൽ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഈ നിയമമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ 2007 ഒരു ചെറിയ ഭേദഗതി കൊണ്ടുവന്നു. 2007 വന്ന ഭേദഗതി പ്രകാരം ഈ 25% എന്ന് പറയുന്നൊരു ലിമിറ്റ് അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് അതിന് താഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 21% 18% ഇങ്ങനെ മാറി മാറിയൊക്കെ വരുന്നുണ്ട് ഏത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പലിശ നിരക്ക് തന്നെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ആര് കൊടുക്കുന്നത്, എന്തിന് കൊടുക്കുന്നത്, എന്ത് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നത്, അതായത് ഇപ്പോൾ കാശിന് ആവശ്യം വരാൻ നിരത്ത് എന്ത് ചെയ്യാറുണ്ട്, വായ്പ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കാശിന് ആവശ്യം വരുമ്പോൾ വായ്പ വാങ്ങാറുണ്ട് അല്ലേ. വായ്പ വാങ്ങുന്ന നമ്മളിവിടുന്ന ബാങ്കുകളിൽ നിന്നാണ് വായ്പ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബാങ്കിന് കാശിന് ആവശ്യം വന്നാലോ ചേട്ടാ ഇതെന്താ കുറുന്തൊട്ടിക്ക് വാദമോ എന്ന് പറയുന്ന പോലെ വൈദ്യർക്ക് പനിയോ എന്ന ചിന്താഗതി ഇവിടെ വരും അല്ലേ. പണം ആവശ്യം വരുന്നു, ആർക്കാ പണം ആവശ്യം വരുന്നത്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇവർക്കൊക്കെ പണത്തിനാവശ്യം വന്നു എന്ന് കണക്കാക്കുക. ഇവർക്കൊക്കെ കാശിനാവശ്യം വന്നാൽ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് പണം കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇവർക്ക് കാശിനാവശ്യം വന്നു, അവരെന്ത് ചെയ്യും, അവർക്ക് സമീപിക്കാൻ പറ്റുന്നത് ആര് മാത്രമാണ്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ മാത്രമാണ് ഇവർക്ക് സമീപിക്കാൻ പറ്റുക. അതായത് ഇവരുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ അവർ തകർന്നു പോകും, തകർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പണം കൊടുത്ത് സഹായിക്കണം. അങ്ങനെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ, അതായത് ഒരു ലോങ് ടേം ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ RBI പണം ഈ പറയുന്ന സെൻട്രൽ ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, പിന്നെയോ കൊമേഴ്ഷ്യൽ ബാങ്കുകളല്ല ഇത് കോപ്പറേറ്റീവ് ബാങ്കാണ്, പിന്നെ ഇത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഇവർക്കൊക്കെ ദീർഘകാലത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത നിരക്കിൽ പണം പലിശക്ക് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പേരിട്ട് പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നതും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നതും ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത് ആരാണ്, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് നേരിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് എന്താണ്, അത് ധനനയമാണ്, അതിൻ്റെ പേര് ഫിസ്ക്കൽ പോളിസി എന്നാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചു പോകേണ്ടത്. ഡീറ്റെയിലായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടെന്നാണ്, ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും നമുക്ക് ആ മേഖലയിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ തുടർന്നും ഇടുന്നതാണ്. എന്നാൽ എത്രയും വേഗം ഈ കാര്യങ്ങളെല്ലാം കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്
ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ നമ്പർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് എടുത്തത് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.